ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ ലോക്ക്ഡൗണിലാണ്. ഇപ്പം നമ്മൾ എനിക്ക് എന്താ പറയുക, ചില കമൻറ്റ് ബോക്സിൽ ചില ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എന്തൊക്കെയാണ് മോട്ടിവേഷൻ വീഡിയോയുടെ താഴെയാന്ന് തോന്നുന്നു. അതായത് ലോക്ക്ഡൗൺ സമയമാണ്, ഇപ്പം നമ്മൾ ഒരുപാട് വിഷമത്തിലാണ്. ഈ പാൻഡമിക് സിറ്റുവേഷനാണ് മഹാമാരിയുടെ ആ സംഭവം, കൊറോണ വൈറസ്. അപ്പോൾ നമുക്ക് വേണ്ടത് നല്ല ഭക്ഷണവും മരുന്നും കുറച്ച് വിശ്രമവുമാണ്, വേറൊന്നും ആവശ്യമില്ല, നമുക്ക് സന്തോഷങ്ങളൊന്നും വേണ്ട എന്നുള്ള രീതിയിലുള്ള ഒരു കമൻറ്റ് ഞാൻ കണ്ടു. സന്തോഷങ്ങളൊന്നും വേണ്ട, പക്ഷേ നമ്മൾ വീട്ടിലിരിക്കുമ്പോഴും ഒരുപാട് പേർക്ക്, എല്ലാവരുടെയും കാര്യം നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല, ഒരുപാട് പേർക്ക് വീട്ടിൻ്റെ ഉള്ളിൽ അസുഖം ബാധിതരായിട്ടുള്ളവരും അതിൻ്റെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് ഫാമിലീസ് ഉണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ. എങ്കിലും അല്ലാതെ ഉള്ള ആൾക്കാരും എല്ലാവരും കുറച്ച് പോസിറ്റീവായിട്ടിരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അസുഖം വന്നവരും വരാത്തവരാണെങ്കിലും പ്രിക്കോഷൻസ് എടുക്കുക, പിന്നെ മനസ്സ് തളരാതിരിക്കുക, അതാണ്. അപ്പോൾ ഏറ്റവും വേണ്ട കാര്യം ഭക്ഷണം എന്നുവെച്ചാൽ, വലിയ ലാവിഷ് ഭക്ഷണം ഇല്ലെങ്കിലും മിനിമം ഭക്ഷണം, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇപ്പോൾ ഒരുപാട് സംവിധാനങ്ങൾ ഗവൺമെൻറ് തന്നെ ഉണ്ടാക്കുന്നു. 60 രൂപയുണ്ടെങ്കിൽ ഒരു ദിവസം മുഴുവൻ ഭക്ഷണം എത്തിക്കുന്ന സംവിധാനം ജനകീയ ഹോട്ടൽസ് നടത്തുന്നുണ്ട്. 20 രൂപ 20 രൂപ 20 രൂപ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ആൻഡ് ഡിന്നർ ആ രീതിയിലും കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്ക് വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ കുറച്ചൊക്കെ വാങ്ങിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എങ്കിലും ഒരു വലിയ ബുദ്ധിമുട്ടില്ലാതെ, ഭയങ്കര ലാവിഷ് ആവാതെ ചെറിയ രീതിയിൽ ഉണ്ടാക്കി കഴിക്കാം. പക്ഷേ മനസ്സ് മടുക്കാത്ത രീതിയിൽ പറ്റുന്ന പോലെയൊക്കെ നമ്മൾ സന്തോഷിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് മനസ്സിനെ എപ്പോഴും പോസിറ്റീവാക്കി വയ്ക്കുക. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനം ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സ്, ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുക, ഉണ്ടാക്കുമ്പോഴും എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഞാനിവിടെ കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ഷൂട്ടിംഗ് പർപ്പസും കൂടെ മനസ്സിൽ കണ്ടുകൊണ്ടാണല്ലോ കുറച്ച് കൂടുതൽ വാങ്ങി. എങ്കിലും പഴമൊക്കെ വാങ്ങിച്ച് വെച്ചപ്പോൾ അതെല്ലാം നന്നായിട്ട് പഴുത്തു, ഭയങ്കരമായിട്ട് പഴുത്തു തുടങ്ങി, ഏത്തപ്പഴം. അപ്പോൾ ഞാൻ ഇന്നത്തെ നമ്മുടെ ലഞ്ച് മെനുവിൻ്റെ ഭാഗമായിട്ട് പഴം വെച്ചിട്ടൊരു പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് തീരുമാനം എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പിന്നെ ഞാൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് വെണ്ടയ്ക്കയുണ്ട്, വെണ്ടയ്ക്ക വെച്ചിട്ട് അവിയലും, അത് രണ്ടും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകണം. മാമ്പഴ പുളിശ്ശേരി പോലെ തന്നെ നല്ലതാണ് പഴം പുളിശ്ശേരിയും. നമ്മൾ ചിലപ്പോഴൊക്കെ സദ്യയിൽ മാമ്പഴം കിട്ടാത്ത സമയത്ത് പഴം വെച്ചിട്ടും പുളിശ്ശേരി ഉണ്ടാക്കാറുണ്ട്, ഒരു ചെറിയ മധുരവും പുളിയും എല്ലാം ആയിട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും വലിയ ഏത്തപ്പഴമാണെങ്കിൽ ഒരെണ്ണം, ഇതിപ്പോൾ രണ്ട് ചെറുത്. ഓക്കെ, ഇത് കുറച്ച് ക്ലോസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും കാണിക്കുക, ലെങ്തി ആക്കുന്നില്ല ഞാൻ വീഡിയോ. ഞാനിവിടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണ്, നിങ്ങളെയും കൂടി ഞാൻ കാണിച്ചുകൊണ്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ പഴം പുളിശ്ശേരിയുടെ പ്രോസസ്സ്. അപ്പം നന്നായി പഴുത്ത ഏത്തപ്പഴം, ചെറുതായതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്യാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടി, പിരിയൻ മുളകിൻ്റെ പൊടി ആയിക്കോട്ടെ, 1/2 ടീസ്പൂൺ ഇത്ര മതി. ഇനി 2.5 കപ്പ് വെള്ളം, 2.5 മുതൽ 3 കപ്പ് എത്രയാണോ ആവശ്യത്തിനനുസരിച്ച്, എന്തായാലും 2.5 കപ്പ്സ് മതിയാകും. നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്, ഇനി നമ്മളത് വേവിക്കാനായിട്ട് വയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി ചെയ്യേണ്ട കാര്യം ഒന്നുമില്ല, പഴം നന്നായിട്ട് വേകണം. നന്നായിട്ട് വെന്ത വെള്ളം ഏകദേശം വറ്റാറാകും, എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഈ ടൈമിൽ നമുക്ക് അരപ്പ് റെഡിയാക്കാം. അരപ്പ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1/4 കപ്പ് തേങ്ങ. തേങ്ങ ഞാൻ ആവശ്യത്തിന് അവിയലിനും പുളിശ്ശേരിക്കും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ 1/4 കപ്പ് തേങ്ങയിൽ 2 പച്ചമുളക്, അപ്പോൾ എരിവൊക്കെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്, 2 മീഡിയം സൈസ് പച്ചമുളകാണെങ്കിൽ 2 എണ്ണം. അപ്പോൾ 2 പച്ചമുളക് ഞാൻ മുറിച്ചിടുന്നേ ഉള്ളൂ, 2 പച്ചമുളകും 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1/2 ടീസ്പൂൺ നല്ല ജീരകം, നല്ല മഷി പോലെ അരക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് മഷി പോലെ അരക്കണം. അങ്ങനെ നമ്മുടെ തേങ്ങയുടെ അരപ്പ് റെഡി, പുളിശ്ശേരിയുടെ. ദേ ഇവിടെ തന്നെ മിക്സിയിൽ തന്നെ ഇരിക്കട്ടെ, നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചു, അതാണ് നമ്മൾ മഷി പോലെ എന്ന് പറയില്ലേ, അതെ ഇതിലിരിക്കട്ടെ. അപ്പോൾ പഴം നന്നായിട്ട് വെന്ത് വെള്ളം ഏകദേശം പകുതിയോളം വറ്റണം. അപ്പോൾ പഴം എല്ലാം പാകത്തിന് വെന്തിട്ടുണ്ട്, പകുതി വെള്ളവും വറ്റിക്കഴിഞ്ഞു. ദേ നോക്കിക്കോളൂ, ഓക്കെ, കഷ്ണങ്ങളൊക്കെ വെന്ത് ചെറുതായി ഒന്ന് ഉടഞ്ഞുടങ്ങി. നമ്മൾ ഉടയ്ക്കേണ്ടി വന്നില്ല, കാര്യം എന്താ വെച്ചാൽ ഇച്ചിരി നന്നായിട്ട് പഴുത്ത പഴമല്ലേ. ഇനി ഇതിലേക്ക് തീ നന്നായിട്ട് കുറച്ചിട്ട് അരപ്പ് ചേർത്തിട്ട്, അരപ്പ് തിളയ്ക്കാൻ പാടില്ല, കൈയെടുക്കാണ്ട് ഇളക്കി അതിൻ്റെ പച്ച ചുവ മാറണം വരെ ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കുക. മിക്സി കഴുകി, ആ ബൗള് കഴുകി, ആ വെള്ളവും കൂടി അരപ്പ്
ഇനി ഇളക്കി ഇളക്കി നമുക്ക് അതിൻ്റെ പച്ചച്ചുവ മാറ്റും. ചെറിയ തീയിൽ ഇനി കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. പഴം കഷ്ണങ്ങളുണ്ട്, കുറച്ചൊക്കെ ഉടഞ്ഞിട്ടുണ്ട്. ആ രീതിയിലേക്ക് ആയിട്ട് അപ്പം ഞാൻ കൈ എടുക്കാണ്ട് ഇളക്കി ഇങ്ങനെ പതഞ്ഞ് വരുന്നൊരു പാകം. ഇനി വെച്ച് കഴിഞ്ഞാൽ തിളയ്ക്കും, തിളയ്ക്കാൻ പാടില്ല. ഇനി ഓഫ് ചെയ്യാം, ഇത് ഒന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പഴം പുളിശ്ശേരി ആയി കഴിഞ്ഞു. ഇനി തണുക്കുക, തണുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് തൈരൊഴിക്കുക, അധികം പുളിയില്ലാത്ത തൈര്, ഒരല്പം പഞ്ചസാരയും കൂടി ചേർക്കുക, പിന്നെ താളിച്ചൊഴിക്കുക, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് തണുക്കുന്ന സമയം ഞാൻ വേസ്റ്റ് ചെയ്യുന്നില്ല, ഞാൻ അടുത്ത ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നു. അതായത് നമ്മുടെ വെണ്ടയ്ക്ക അവിയൽ. സാധാരണ അവിയലല്ല, വെണ്ടയ്ക്ക അവിയൽ ഇസ് ഡിഫറെൻറ്റ്. വെണ്ടയ്ക്ക ഒരു അര കിലോ ഉണ്ട്, അര കിലോയിൽ ഉണ്ടാക്കാൻ പോകും. ഫ്രഷായിട്ടുള്ള വെണ്ടയ്ക്ക അല്ല, ഇരുന്നിട്ട് കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ വെണ്ടയ്ക്ക ഉപയോഗിക്കുമ്പോൾ എപ്പോഴും കഴുകിയിട്ട് വേണം ഉപയോഗിക്കാൻ. നമ്മൾ അരിഞ്ഞിട്ട് കഴുകില്ലല്ലോ, അതുകൊണ്ട് ആദ്യം അതിൻ്റെ രണ്ട് ഭാഗവും കട്ട് ചെയ്ത് വയ്ക്കാം. ഇതിൻ്റെ അരിയുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നീളത്തിനിങ്ങനെ ആദ്യം അരിയാം. ഓക്കെ, എന്നിട്ട് ഓരോന്നിനെയും നീളത്തിലുള്ള പീസസായിട്ട് മുറിക്കും. ഇതാണ് അവിയലിൻ്റെ കട്ടി. അങ്ങനെ വെണ്ടയ്ക്ക് അരിഞ്ഞു കഴിഞ്ഞു. ഇനി കുറച്ച് ഉള്ളി മാത്രമേ ഉള്ളൂ അരിയാൻ. ആ സമയം നമ്മുടെ പുളിശ്ശേരി, പഴം പുളിശ്ശേരി പാകത്തിന് തണുത്ത് കഴിയും. അതിലേക്ക് ലാസ്റ്റ് കാര്യം എന്താണ് ചേർക്കാൻ പോണത്? ഓക്കെ, നന്നായിട്ട് തണുത്തു. തൈര്, നന്നായി ഉടച്ച തൈര് ഏതാണ്ട് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത തൈര്, കുറച്ച് പുളി വേണം. കാര്യം ഈ ഏത്തപ്പഴത്തിന് നല്ല മധുരമായിരുന്നു, അതുകൊണ്ട് തന്നെ ഇത് ഒത്തിരി സ്വീറ്റായി പോകുന്നെങ്കിൽ. നന്നായിട്ട് തൈരതുമായിട്ട് യോജിച്ച് കഴിഞ്ഞു. ഇനി ഇതിൽ ഞാൻ ഉപ്പ് നേരത്തെ ഇട്ടിരുന്നല്ലോ, ഇനി ഉപ്പ് വേണമെങ്കിൽ എക്സ്ട്രാ കൊടുക്കണം. അല്ലാണ്ട് നമ്മൾ ഒരു ടീസ്പൂൺ പഞ്ചസാര, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉലുവാപ്പൊടി, കാൽ ടീസ്പൂൺ ഉലുവാപ്പൊടി. അപ്പം അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ പീസസ് എല്ലാം ഉണ്ട്, കുറേയൊക്കെ ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട്, അല്ലാണ്ട് പീസായിട്ട് കിട്ടും. അപ്പോൾ തൈര് ഒഴിച്ച പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അല്പം കൂടി ചേർക്കണു. അപ്പോൾ എത്ര കൺസിസ്റ്റൻസിയാണ് നമുക്ക് ഒഴിക്കാൻ, അതനുസരിച്ചിട്ട് നമ്മൾ ചാറ് ചേർക്കാം. തിളപ്പിച്ചാറിയ വെള്ളം അത് മതിയെന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇപ്പോഴത്തെ കൺസിസ്റ്റൻസി. ഇതിങ്ങനെ കഷ്ണങ്ങളുണ്ട്, കഷ്ണമായിട്ടും എടുക്കാം. കുറച്ച് ചാറായിട്ടുണ്ട് പഴം. ഓക്കെ, ഇതാണ് നമ്മുടെ പാകം. പുളിശ്ശേരി ഈ ഒരു അളവിൽ ഇച്ചിരി കൂടെ ലൂസാക്കണമെങ്കിൽ അങ്ങനെ. നമ്മൾ എന്തായാലും തിളപ്പിച്ചാറിയ വെള്ളത്തിലാണ് നമ്മൾ ആ തൈരിരുന്ന പാത്രം. ഇനി നമുക്ക് താളിച്ചൊഴിച്ചാൽ മാത്രം മതി. ഇനി പഴം പുളിശ്ശേരിയെ ഞാൻ താളിക്കാൻ പോവാണ്. അതിന് മുന്നേ വേറൊരു പാത്രത്തിലേക്ക് വയ്ക്കാം. അപ്പോൾ ഫോട്ടോ എടുക്കാനായിട്ട് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. നല്ല കുറുകിയ രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഇച്ചിരി ഉടഞ്ഞ് ഇങ്ങനെ വരുന്ന പഴം പുളിശ്ശേരിയാണ് ഇഷ്ടം. നിങ്ങൾക്ക് അത്രത്തോളം ഉടയണ്ടെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ നേരത്തെ തീ ഓഫ് ചെയ്യണം, അത്രേ ഉള്ളൂ. ആ കഷ്ണം കഷ്ണമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ, പക്ഷേ ഇച്ചിരി ഒക്കെ ഉടഞ്ഞ് ചേരുന്നതാണ് നല്ലത്. പിന്നെ നന്നായി പഴുക്കാണെങ്കിൽ പെട്ടെന്ന് ഉടയും, അധികം പഴുക്കാത്താണെങ്കിൽ കഷ്ണം കഷ്ണമായിട്ട് കൂടുതൽ കിടക്കും. ഇനി താളിച്ചാലോ. ഇത് നോക്കിയേ, പുതിയൊരു പാത്രമാണ് ഇത്. കാസ്റ്റ് ആൻഡയാണ്, നമ്മളുടെ തന്നെ യൂട്യൂബ് ഫാമിലി മെമ്പർ ഒരു ലേഡി എന്നെ കാണാൻ വന്നിരുന്നു. എന്നിട്ട് പുള്ളിക്കാരിയുടെ ഒരു പുതിയ ഒരു ബിസിനസ് സംരംഭമാണ്, ഒരു ചെറിയ സ്മോൾ സ്കെയിലായിട്ട്. അപ്പോൾ ഇത്തരം കാസ്റ്റ് അയണിൻ്റെ പല പല പാത്രങ്ങൾ അവരുടെ നിന്ന് വാങ്ങാൻ കിട്ടും. എനിക്ക് അവർ രണ്ട് മൂന്ന് പാത്രങ്ങൾ ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഞാനത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ലായിരുന്നു, പല പല കാരണങ്ങൾ കൊണ്ടത് നീണ്ടുപോയി. അപ്പോൾ ഇന്ന് ഞാനതിൻ്റെ ഒരെണ്ണം എടുക്കുകയാണ് താളിക്ക്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് മേടിക്കേണ്ട ആ ഒരു രീതി എങ്ങനെയാണെന്ന് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നല്ല രസമുണ്ട്, ക്യൂട്ട് പാത്രമാണ്. ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കാം, ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ. ഇങ്ങനെ കാസ്റ്റ് ആയൻ്റെ പാത്രമൊക്കെ വളരെ ഹെൽത്തിയാണ്, മാത്രമല്ല അത് ചൂടായി കഴിഞ്ഞാൽ ഭയങ്കര എഫക്റ്റീവാണ്. ഒരു അരമുക്കാൽ ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ച
ഇത് ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നു നോക്കിയേ, നല്ല ഭംഗിയായിട്ട്. താളിപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്, അതിനൊരു അലങ്കാരവും ഭയങ്കര എന്താ പറയുക, അലങ്കാരം മാത്രമല്ല ഒരു ടേസ്റ്റാണല്ലോ. നമ്മളിങ്ങനെ ഇളക്കി എടുക്കുമ്പോൾ അതൊരു ഭയങ്കര രുചിയാണ്. അതിൻ്റെ ഡെക്കറേഷൻ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞു. ഓക്കേ, അങ്ങനെ നമ്മുടെ പഴം പുളിശ്ശേരി വിത്ത് മേക്കപ്പ് ഇങ്ങനെയുണ്ട്. നൈസ്. അപ്പോൾ പുളിശ്ശേരി കഴിഞ്ഞു, ഇനി വെണ്ടയ്ക്കയുടെ പരിപാടി തുടങ്ങാം. വെണ്ടയ്ക്ക അവിയൽ. അപ്പോൾ തേങ്ങ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർ, അല്ലെങ്കിൽ തേങ്ങ ഇല്ലാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പുളിശ്ശേരിയിലാണെങ്കിലും തേങ്ങ വേണമെന്ന് നിർബന്ധമില്ല. അങ്ങനെയാണെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ അതുപോലെ ചെയ്യുക, വേവിച്ചെടുക്കുക. അതിന് അരപ്പിന് പകരം ഇപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ആവശ്യത്തിന് റെഡിയാക്കി എടുക്കുക. അതിനകത്ത് ഇച്ചിരി ഉലുവ പൊടിയും ഉപ്പും പഞ്ചസാരയും എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് തൈര് ചേർത്തിട്ട് താളിച്ചെടുത്താലും മതി. അങ്ങനെ പിന്നെ ഈ വെണ്ടയ്ക്കാവിയൽ, വെണ്ടയ്ക്കാവിയലും തേങ്ങ ഇല്ലാണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മെഴുക്ക് വരട്ടി പോലെ ആക്കി ചെയ്യാം. ദാറ്റ് ഈസ് വൺ ഓപ്ഷൻ. പച്ചമുളകും കൂടെ അരിഞ്ഞിട്ടിട്ട് ഉള്ളിയെല്ലാം കൂടി വഴറ്റി ഇച്ചിരി മഞ്ഞപ്പൊടി മുളക് പൊടിയെല്ലാം ഇട്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ അവിയൽ പോലെ ആണെങ്കിലും കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉപയോഗിച്ചിട്ട്, ഞാനിപ്പോൾ തേങ്ങ ഉപയോഗിക്കുന്നതിന് പകരം ഡെസിക്കേറ്റഡ് കോക്കനട്ട് കുറച്ചെടുത്തിട്ട് വെള്ളത്തിൽ കുതിരാൻ വയ്ക്കുക. ഒരു അരമണിക്കൂർ അത് കഴിഞ്ഞിട്ട് ഉപയോഗിക്കുക. ഇതേ ഇതിപ്പോൾ വെണ്ടയ്ക്ക റെഡിയാണ്, അര കിലോ. ഇനി കുറച്ച് സവാളയും കൊച്ചുള്ളിയാണെങ്കിൽ ഏറ്റവും നല്ലത്, ഒരു 10-30 കൊച്ചുള്ളി സ്ലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ അത്രയും ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പകുതി പകുതി ആക്കിയാൽ മതി. സവാള, ഒരു സവാളയോ ഒന്നോ രണ്ടോ സവാളയും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും കുറച്ച് കൊച്ചുള്ളി ഉണ്ട്, അത് സ്ലൈസ് ചെയ്യാൻ പോണു. ഉള്ളി എല്ലാം കൂടി ചേർത്തൊരു 1.5 കപ്പോളം വേണം. അത് ചെറുത് മാത്രമാണെങ്കിൽ അങ്ങനെ, രണ്ടും ചെറുതും സവാളയും കൂടി ആണെങ്കിൽ അങ്ങനെ. ചെറിയുള്ളി ഏതാണ്ട് 1 കപ്പോളം കിട്ടി. അപ്പോൾ 1 സവാളയും കൂടി ചേർക്കാം. അതാകുമ്പോൾ നമുക്കൊരു 1/2 കപ്പ് സവാളയും കൂടി കിട്ടും. അപ്പോൾ 1.5 കപ്പാണ്. അപ്പോൾ ഉള്ളി അരിഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു ചെറിയ കാര്യം എന്ന് പറഞ്ഞാൽ അരപ്പരച്ച് വെച്ചിട്ട് തുടങ്ങാം. അപ്പോൾ 1 കപ്പ് തേങ്ങ ചെരുകിയതും, ചെറിയ പച്ചമുളകാണെങ്കിൽ ഒരു 8 എണ്ണം വരെ ആകാം, വലുതാണെങ്കിൽ 5 ആയാലും കുഴപ്പമില്ല. അപ്പോൾ എരിവിനനുസരിച്ച് 4 5 ഇതിപ്പോൾ ഇച്ചിരി വലിപ്പമുള്ളതാണ്, 3 4 5 എണ്ണം എടുക്കാം. നോക്കിയിട്ട് എരിവൊക്കെ നോക്കിയിട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ ഒരു 7-8 എണ്ണം ആകാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ ജീരകം കൂടി ഞാൻ ചേർത്തിട്ട് ഒരു അവിയൽ പാകത്തിന് തോരനെക്കാട്ടിലും ഇച്ചിരി കൂടെ അരയണം. ആ രീതിയിൽ അരച്ചെടുക്കാം. 1/2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം, നല്ല ജീരകം, തേങ്ങ, പച്ചമുളക് ചതച്ചെടുക്കണം. ഓക്കെ, ഇനി വേണ്ടത് ദേ കുറച്ച് പുളി. ഒരു ചെറിയ നെല്ലിക്കാ വലുപ്പത്തിൽ പുളി എടുത്തിട്ട് കുതിരാനായിട്ട് വയ്ക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്നൊരു കുഴഞ്ഞു വരുന്ന രീതിയിലാക്കാം. ഇത് അരഞ്ഞത് മതി കേട്ടോ. ജസ്റ്റ് ഒരല്പം തേങ്ങയും കൂടി ബാക്കിയുണ്ട്, അതിനെയും കൂടി ചേർത്ത് ഒരടിയും കൂടി അടിക്കും. നമ്മുടെ അവിയലിൻ്റെ പാകത്തിന് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അരച്ചരപ്പാതി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയുടെ പൗഡറും കൂടി ഒന്ന് കഴുകി, കല്ലിലാണ് അരയ്ക്കുന്നതെങ്കിൽ കല്ല് കഴുകിയ വെള്ളം, അങ്ങനെ ഇങ്ങനെയാണ് മാറ്റി വയ്ക്കേണ്ടത്. ഓക്കെ, അങ്ങനെ പെട്ടെന്ന് നമുക്ക് വെണ്ടയ്ക്ക അവിയലും കൂടി തരമാക്കാം. ഓക്കെ, എല്ലാം റെഡിയാണ്. അരപ്പ് റെഡി, വെണ്ടയ്ക്ക അരിഞ്ഞു കഴിഞ്ഞു, ഉള്ളി കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അടുപ്പ് കത്തിക്കുന്നു, അത്രേ ഉള്ളൂ. ഒരല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു 1 ടീസ്പൂണോ 1.5 ടീസ്പൂണോ മതിയാവും. ഇനി ആദ്യം നമുക്ക് ഉള്ളി, കൊച്ചുള്ളിയാണ് കൂടുതൽ, സവാള കുറച്ചേ ഉള്ളൂ, ഒരു ചെറിയ സവാളയേ ഉള്ളൂ. ചെറിയ ഉള്ളിക്കാണ് ടേസ്റ്റ് കൂടുതൽ. ഇനി ഇതിനോടൊപ്പം തന്നെ നമുക്ക് വെണ്ടയ്ക്കയും കൂടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിങ്ങനെ വാടി വരുമ്പോൾ കുറച്ചൊന്ന് അമങ്ങും, അതായത് ക്വാണ്ടിറ്റി കുറച്ചുകൂടി കുറയും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ഹാൻഡിൽ ചെയ്യാം. വെണ്ടയ്ക്ക ഇങ്ങനെ ഒരു 1.5-2 ടീസ്പൂൺ വരെ ആകാൻ എണ്ണ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് ഇതിലേക്ക് നമ്മുടെ അരപ്പ്. ഇനി കുറച്ച് ഉപ്പും കൂടി ചേർക്കാം ആവശ്യമുള്ള ഉപ്പ്. എന്നിട്ട് അതിങ്ങനെ കവർ ചെയ്യാം.
പാത്രമൊന്ന് അടച്ചിടുകയും ചെയ്യാം. ചെറിയ രീതിയിലൊരു 5 മുതൽ 10 മിനിറ്റ് വരെ കിടക്കട്ടെ. അപ്പോൾ പാത്രം അടച്ച് വേവിക്കാൻ വെച്ചിരിക്കുമായിരുന്നു ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ. ഇപ്പോൾ ദേ തുറന്ന് നോക്കാം. ഒരു 5 മിനിറ്റ് അല്ല, ഒരു 7 മിനിറ്റ്സ് ആയി. ആഹാ, നന്നായി താവി കയറിയിട്ടുണ്ട്. കൈ പൊള്ളാണ്ട് നടപ്പ് മാറ്റാൻ പോകാൻ. അവിയലിൻ്റെ അരപ്പെല്ലാം നന്നായിട്ട്, നമ്മൾ 1 കപ്പ് തേങ്ങ എടുത്തത്. ഇത് കുറച്ച് കൂടുതലാണ് ആക്ച്വലി, പക്ഷേ ടേസ്റ്റ് കൂടും. ഇത്ര ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒരു 3/4 കപ്പോ 1/2 കപ്പോ. ഡെസിക്കേറ്റഡ് കോക്കനട്ടും ഇതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ് ഇങ്ങനെ, അല്ലെങ്കിൽ തേങ്ങ കുറഞ്ഞാലും ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ. അവിയലല്ലേ, സാധാരണ അവിയലിനൊരു ചെറിയൊരു പുളി ഉണ്ടാവണമല്ലോ, അതിന് ഇതിൽ ചേർക്കുന്നത് കുറച്ച് വാളൻ പുളി നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചല്ലോ. ഒരു നെല്ലിക്ക വലുപ്പത്തിലാണ് എടുത്തിരുന്നത്. അത് അതിൽ നിന്ന് ആവശ്യത്തിന് വെച്ചാൽ ഓവറായിട്ട് കുഴഞ്ഞ് പോകാണ്ട് കറക്റ്റായിട്ട് മാറ്റി എടുക്കാൻ പറ്റും. പുളി ഒഴിച്ചാലുള്ള ഗുണം എന്താ വെച്ചാൽ, ഈ വെണ്ടയ്ക്കയിലൊക്കെ ചെറിയൊരു സ്ലൈമി ആണല്ലോ, ഒരു എന്താ പറയുക, പശ പോലെ ഇങ്ങനെ ഇങ്ങനെ ഒരു ഇരിക്കുമ്പോൾ തന്നെ സ്ലിപ്പറി ആണല്ലോ. പക്ഷെ പുളി ഒഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു സ്ലിപ്പറി ഫീല് മാറും. അതാണ്, പുളി തന്നെ ഒഴിക്കുകയാണെങ്കിൽ ബെറ്ററാണ്. അപ്പോൾ തന്നെ ആ ഒരു ടെക്സ്ചറിന് ഒരു മാറ്റം വന്നാണ്ടില്ല പുളി ഒഴിച്ചപ്പോൾ. ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് നോക്കാം. ഇവിടെ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ചേർക്കാം. ഒരു 5 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. അപ്പോൾ പുളി ഒഴിച്ചു കഴിഞ്ഞപ്പോൾ ടെക്സ്ചറേ മാറി. ഇനി ഇങ്ങനെ കുഴഞ്ഞ് കുഴഞ്ഞ് അങ്ങനെ ഒന്നും ഇരിക്കില്ല, ഇങ്ങനെ സ്ലൈമി ആയിട്ടിരിക്കില്ല. കീഴാ പറഞ്ഞിട്ടിങ്ങനെ അങ്ങനെ ആവില്ല. വെണ്ടയ്ക്കൊക്കെ എപ്പോഴും എല്ലാവർക്കും പ്രശ്നമാണല്ലോ, അതിങ്ങനെ ഒരു സ്റ്റിക്കി, അതിലിങ്ങനെ ഒരു പശ പോലെയല്ലേ, നമ്മുടെ ഈ അലോവെറയിലൊക്കെ ഉള്ളതുപോലെ. പക്ഷേ ഇങ്ങനെ പുളി ഒഴിക്കുമ്പോൾ അത് മാറും. പിന്നെ നേരത്തെ എന്തുകൊണ്ട് പുളി ഒഴിച്ചില്ല എന്ന് വെച്ചാൽ, ലാസ്റ്റ് മിനിറ്റ് ആണ്, ലാസ്റ്റ് എല്ലാം വെന്ത് കഴിഞ്ഞിട്ടാണ് ഒഴിക്കേണ്ടത്. കാര്യം നേരത്തെ ഒഴിച്ചാൽ വേഗില്ല, പുളി ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വേഗത്തില്ല, വേഗം എങ്കിലും കഴിയുന്നത്. ഇനി നമ്മൾ വേറെ ഒന്നുമില്ല, സാധാരണ ഒരു അവിയൽ ചെയ്യണ പോലെ കുറച്ച് ഉപ്പച്ച വെളിച്ചെണ്ണി കറിവേപ്പില, കുറച്ച് ഫ്രഷ് കറിവേപ്പില ഇടാം, കുറച്ച് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഒരു ആദ്യം ഒരു 1/2 ടേബിൾ സ്പൂൺ മുതൽ 2 ടേബിൾ സ്പൂൺ എണ്ണയിലാണ് നമ്മൾ വഴറ്റിയത്. ഇനി ഒരു 1/2 ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണ ചേർക്കാം. അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ടൊരു 2 മുതൽ 3 ടേബിൾ സ്പൂൺ എണ്ണ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അടച്ചിടാം. ഓക്കെ, കഴിയും കഴിഞ്ഞു. ആഹാ, നമ്മുടെ വെണ്ടയ്ക്ക അവിയൽ ഇസ് റെഡി. അതിൻ്റെ ഉപ്പും പുളിയും ഒക്കെ ഒന്ന് നോക്കണ്ടേ. ഓ, ചൂട്, പെർഫെക്റ്റ്, കറക്റ്റ് പുളി, കറക്റ്റ് ഉപ്പ്, കറക്റ്റ് എരിവ്. അപ്പോൾ ആ പുളി, അതായത് ചെറിയ പച്ചമുളകാണെങ്കിൽ 6 to 8 ആകാം, അധികം എരിവുള്ളതാണെങ്കിൽ 3 ഒക്കെ മതി, 3 4. എന്തായാലും എല്ലാം പാകമാണ്, ഒരുപാട് ഓവറായിട്ട് കഴിഞ്ഞിട്ടില്ല. എന്നാൽ വെണ്ടയ്ക്ക വെന്തിട്ടുണ്ട്, അരപ്പൊക്കെ പാകത്തിന് വെന്തു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പാകം. ഓക്കെ, ഇനി ഒന്നുമില്ല, ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. അതായത് എൻ്റെ കയ്യിൽ വർഷങ്ങളായിട്ടുള്ളൊരു പാത്രമുണ്ട്, ഞാനിപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്നറിയില്ല, ഇത് 2000 അതായത് 21 വർഷങ്ങൾക്ക് മുന്നേ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇതിൽ അതിനകത്ത് ഇയർ എഴുതിയിട്ടുണ്ട്. ട്രിവാൻഡ്രത്ത് എപ്പോഴും എല്ലാ വർഷവും ഒരു ഫ്ലവർ ഷോ ഉണ്ടാകാറുണ്ട് കനകക്കുന്ന് പാലസിൽ. അപ്പോൾ ആ ഫ്ലവർ ഷോയിൽ ഞാനൊരു, അവരിങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് ബ്യൂട്ടി കോൺടെസ്റ്റ് ഒക്കെ നടത്തും, അതിൽ ഞാനൊരു ജഡ്ജായിട്ട് സ്ഥിരമായിട്ട് ഞാൻ പോകുമായിരുന്നു. അപ്പോൾ 2000 പോയപ്പോൾ കിട്ടിയ ഒരു ഗിഫ്റ്റാണിത്. അത് ഡിന്നർ സെറ്റ് പോലെ ഉണ്ടായിരുന്നു, ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പാത്രം. അപ്പോൾ അത് നമ്മളിവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഒന്നും സംഭവിച്ചിട്ടില്ല, കേടുപാട് ഇല്ല. 21 വർഷമായിട്ട് ഞാനത് സൂക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അതും പൊട്ടുന്നൊരു പാത്രം. അപ്പോൾ നമ്മുടെ അവയല്ലേ, അതിലേക്ക് ഞാൻ മാറ്റാൻ പോകും. ഇപ്പോൾ ടെക്സ്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഈ രീതിയിലാണ് കിട്ടണം. അത്യാവശ്യം എരിവൊക്കെ ഉണ്ട് കേട്ടോ, നല്ല എരിവുണ്ട്, ഒരു കുഴപ്പമില്ല, നല്ലൊരു സൈഡ് ഡിഷ്. സ്വാദിഷ്ടമായ വെണ്ടയ്ക്ക അവിയൽ റെഡി. ദേഹടയ്ക്ക് നോക്കി, ഇതാണ്, ഇതിലാണ് ഞാൻ പറഞ്ഞത് ഇയർ ഉണ്ട്. ഫ്ലവർ ഷോ 2000. ഇത് ഭംഗിയുള്ള പാത്രം അല്ലേ, ക്യൂട്ട്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ലഞ്ച് റെഡി.
അപ്പോൾ ഇതിൻ്റെ കൂടെ പിന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും വേണ്ട. ഇവിടെ തൈരുണ്ട്, അച്ചാറുണ്ട്, പപ്പടമുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മതി. പിന്നെ മുട്ട ഓംലെറ്റ് വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാം, അല്ലെങ്കിൽ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാം. ഇന്ന് മീനില്ല, പക്ഷേ കുറച്ച് ഉണക്കമീൻ ഇരിപ്പുണ്ട്, വേണമെങ്കിൽ ഉണക്കമീൻ ഫ്രൈ ചെയ്യാം. അപ്പോൾ എല്ലാ ദിവസവും മീനൊന്നും വേണമെന്നില്ലല്ലോ, ഇറച്ചി മീനും ഒക്കെ. വെജിറ്റേറിയൻ ആയിട്ട് ഈ പറയുന്ന ദിവസങ്ങളൊക്കെ ജീവിച്ചാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്തായാലും കുഴപ്പമില്ല, ഇന്ന് എന്തായാലും ഇതാണ്. അപ്പോൾ ഒരുപാട് കറികൾ വേണ്ട, രണ്ട് ഒരു തൊടുകറിയും ഒരു ഒഴിച്ചുകറിയും പിന്നെ അച്ചാറ്, തൈര്, പപ്പടം ധാരാളം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു ദിവസത്തെ മെനു ആക്കാം, ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ദിവസം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് കൂടി ഷെയർ ചെയ്തത്. അപ്പോൾ ലോക്ക്ഡൗൺ ആണ്, എല്ലാവരും വീട്ടിലിരിക്കുക. ഓക്കെ, സൂക്ഷിക്കുക, സ്റ്റേ സേഫ് ആൻഡ് ടേക്ക് കെയർ. അപ്പോൾ ഇനി വേറൊന്നും പറയാനില്ല. താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.